നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത മാസം 26-ാം തീയതി ആകുമ്പോഴേക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല ആശ്വാസത്തോടെ, സാധാരണഗതിയിൽ നല്ല സന്തോഷത്തോടെ ആഘോഷമായിട്ട് കല്യാണം നടത്താൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. എന്തായാലും വളരെ നല്ല കൗതുകമുള്ള ഒരു വിവാഹ നിശ്ചയമായിരുന്നു അത്. വളരെ നന്ദി വിനീത ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്. മറ്റ് വാർത്തകളിലേക്ക്. പായിപ്പാട് സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ബംഗാൾ സ്വദേശി മുഹമ്മദ് റിഞ്ചു ആണ് അറസ്റ്റിലായത്. ഇയാൾ ഫോൺ വഴി നിരവധി ആളുകളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അടച്ചുപൂട്ടൽ നിയമങ്ങൾ ലംഘിച്ചു എന്നതാണ് കേസ്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? ഇന്നലെ രാത്രി തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അല്പസമയം അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നതാണ് തൃക്കൊടുത്താനം പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഇയാൾ ആ സംഭവം ഉണ്ടായ സമയത്ത് ഫോൺ വിളിക്കുകയും നിരവധി പേരെ വിവിധ ക്യാമ്പുകളിൽ നിന്നുള്ളവരെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. ഇയാൾ ബംഗാൾ സ്വദേശി, ബംഗാൾ മാൾഡ സ്വദേശിയാണ് മുഹമ്മദ് റിഞ്ചു. ഇയാൾക്കെതിരെ ജാമ്യം ലഭിക്കുന്ന, പോലീസ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനകൾ, അതായത് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും മറ്റും ഇപ്പോൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടില്ല. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് പ്രതികരണം നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത്, ഇതൊരു മുന്നറിയിപ്പ് എന്ന നിലക്കായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോയിട്ടുണ്ടാവുക. എന്തായാലും ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാനുള്ള കാര്യത്തിലേക്കൊന്നും പോലീസ് ഈ ഘട്ടത്തിൽ പോവില്ല എന്ന് വിചാരിക്കാം. പ്രത്യേകിച്ച് അവർ വീട്ടിനകത്തൊക്കെ ഇരിക്കുന്ന സാഹചര്യമാണല്ലോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ അങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് പോവുകയില്ല എന്ന് വിചാരിക്കാം. ഇദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും വല്ലാത്ത തോതിൽ പ്രവർത്തിച്ചു എന്നൊക്കെ കാണുന്നുണ്ടാകുമോ പോലീസ്? തീർച്ചയായും അവിടെ ചില നീക്കങ്ങൾ നടന്നതായുള്ള സംശയങ്ങൾ പോലീസിന് ഉണ്ട്. അതുകൊണ്ട് അത് അക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് 20 മൊബൈൽ ഫോണുകൾ പരിശോധിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നതാണ് അറിയുന്നത്. സൈബർ പോലീസിന്റെ അടക്കം ശാസ്ത്രീയമായ പരിശോധനകളും മറ്റും നടത്തി കൂടുതൽ തെളിവുകൾ ചെയ്തിരുന്നു. ചില മെസ്സേജുകൾ പ്രചരിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ. ശരി, നന്ദി ശ്രീജിത്ത് വിവരങ്ങൾക്ക്.